എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് മിസ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റും ഇപ്പൊ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഓരോ ആളുകൾക്കും മഴ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് തികച്ചും വ്യത്യസ്തമാണ് അല്ലേ നിങ്ങൾ എല്ലാവരും വയനാട്ടിലുള്ള അവസ്ഥ കണ്ടിട്ടുണ്ടാവുമല്ലോ വയനാട്ടിലുള്ള ഒട്ട് വധി കുട്ടികൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് ഇനി അവരുടെ പഠിത്തം പോലും മുന്നോട്ട് പോവാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ മഴ അവരുടെ ജീവിതത്തിൽ ദുരിത പെയ്ത്തായിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പൊ മഴയുടെ അനുഭവങ്ങളെ കുറിച്ച് എഴുതാൻ വേണ്ടി മിക്കവാറും ഈ വർഷം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ എഴുതാം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കുറെ കാര്യങ്ങൾ എഴുതാം കേട്ടോ എന്നാലും ടീച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ ആദ്യം തന്നെ മഴ പെയ്യുന്ന സമയത്ത് അല്ലെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുണ്ടാവുക മാനമൊക്കെ കറുക്കാൻ തുടങ്ങും അല്ലെ കാർമേകങ്ങൾ ഉരുണ്ടുകൂടി മാനമാകെ കറക്കാൻ തുടങ്ങും പക്ഷികളും കിളികളും ഒക്കെ അവരെന്ത് ചെയ്യും അവരുടെ വീടുകൾ തേടി ഇങ്ങനെ പോവും ഇങ്ങനത്തെ കുറെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അമ്മമാർ എന്തു ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവും അല്ലെ ആ ഉണക്കാനിട്ട് വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ മഴയ്ക്ക് മുന്നേ കണ്ടിട്ടുണ്ടാവും എന്നാൽ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകളാണ് ഉണ്ടാവുക മുറ്റമാകെ വെള്ളം കയറിയിട്ടുണ്ടാവും അല്ലെ മരത്തിൽ നിന്നുപോലും ഇങ്ങനെ വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ചിലപ്പോൾ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മഴ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇന്നത്തെ കാലത്ത് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് എൻ്റെ കുട്ടികൾ എല്ലാവരും ജാഗ്രത പാലിക്കുക കൃത്യമായിട്ട് പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക ഈ മഴക്കാലത്ത് മരങ്ങളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മക്കൾ പോയി ഇരിക്കുക മഴയെക്കുറിച്ച് കുറച്ച് കുറച്ച് വാക്യങ്ങൾ എഴുതാൻ എന്തായാലും നിങ്ങൾ പഠിക്കണം അപ്പം മഴയ്ക്ക് മുന്നേയും മഴയ്ക്ക് ശേഷവുമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട് മഴക്കാലത്ത് തോണിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു നിങ്ങളിൽ എത്ര പേർ ഇപ്പോൾ തോണി ഉണ്ടാക്കുന്നുണ്ട് എന്ന് മിച്ചിനറിയില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അപ്പം മഴയുടെ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബ ബൈ